ബ്രോക്കർ വരാന്ന് പറഞ്ഞിട്ട് കാണില്ലല്ല. രാവിലെ വരാൻ പറഞ്ഞതാ, അപ്പൊ നേരെ ഉച്ചേ. ഇയാളിത് എവിടെ പോയി കിടക്കണമെന്നാവോ? സമയവും പോയി. അലേഷ്മി ചേച്ചിയുടെ അടുത്ത് രാവിലെ വരാന്ന് പറഞ്ഞു. ആ വന്നിണ്ടല്ലോ ബ്രോക്കർ. ലക്ഷ്മി ചേച്ചി എന്നെ നോക്കിക്കണായിരുന്നാ? വരാനിത്തിരി വൈകിപ്പോയിന്ന്. ഒരു കല്യാണം ഉറപ്പിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, അവിടെന്ന് വരാൻ വൈകി. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂത്തോക്ക് ഒരു കാര്യം നോക്കാൻ പറഞ്ഞില്ലേ? ദേ ഇലവളും വലുതായിക്കൊണ്ടിരിക്കേനെ. മൂത്തോടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഇലയുടെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. എന്റെ ലക്ഷ്മി ചേച്ചി ഞാനത് മറന്നിട്ടൊന്നുമില്ല. നല്ലൊരു കേസ് വന്നാലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദേ ഇപ്പൊ ഒരു നല്ലൊരു കേസ് വന്നിട്ടുണ്ട്. ദേ നോക്കെ, അനൂപ് എന്നാണ് പേര്. നല്ല ജോലിക്കാരനാണ്, ബാങ്കിലാണ് ജോലി, നല്ല കുടുംബമാണ്. നോക്കെ എങ്ങനെയുണ്ട് പയ്യൻ? ആ പയ്യൻ കൊള്ള. കുടുംബമൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? കുടുംബമൊക്കെ നല്ല കുടുംബമാണ്. എന്തെങ്കിലും ഒരു മോശം കേസ് ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നു ചേച്ചിക്ക് തോന്നണെന്താ? ഇവര് രണ്ടു മക്കളാണ്, എല്ലാത് പെൺകൊച്ചാണ്. അതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പച്ചനും അമ്മയും ഈ പയ്യനും മാത്രമേ ഉള്ളൂ വീട്ടില്. നല്ല വീടൊക്കെയാണ്, ഏ സി ഒക്കെ ഉണ്ട് വീട്ടില്. ചേച്ചിയുടെ മോളുടെ വായുവാണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നത്. അല്ല ലക്ഷ്മി ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമായാ? ഇനി എന്താണ്, ഈ ഞായറാഴ്ചവരോട് വന്നു പെണ്ണിനെ കാണാൻ പറയട്ടെ. ആ പറഞ്ഞു, അവരോട് ഈ ഞായറാഴ്ച വരാൻ പറഞ്ഞു. വെറുതെ വെച്ച് താമസിക്കണ്ടല്ല. ആ ഇനി വെറുതെ താമസിക്കൊന്നും. ഫോട്ടോ എന്തായാലും ഇരിക്കട്ടെ, മോളൊക്കെ കാണിച്ചു കൊടുക്ക. ശരി, ഞായറാഴ്ച അപ്പൊ അവരായിട്ട് വരാം. ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചി, ഇതാരും ബ്രോക്കറാ? എന്തായി ചേച്ചി? ഞാൻ മോളുടെ അവിടുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കിതേ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടും ഇഷ്ടപ്പെട്ട്, പെണ്ണിനെ ഇഷ്ടപ്പെട്ട്. അപ്പൊ അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, അടക്കുള്ള പോക്കും കാര്യങ്ങളൊക്കെ? അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അവർ വിളിക്കാൻ പറഞ്ഞു. അവർ വിളിച്ചപ്പോ തന്നെ കയ്യോടെ ഞാൻ ഇങ്ങനെ വന്നതാണ്. ഇവിടുത്തെ കാര്യം എന്താണ്? പെണ്ണിന്റെ അമ്മാവനും വെല്ലിച്ചനും കുറച്ച് കാരണവന്മാരും, അവര് പോയി ഒന്ന് കാണട്ടെ. ആ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടറിഞ്ഞിട്ട് വരട്ടെ. അവർക്ക് ഇഷ്ടമായ നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. വേറെ പോക്കൊരൊന്നും വേണ്ടന്നേ. ആ ഒന്നോർത്താണ് ഇച്ചി നല്ലത്. എന്തിനാണ് ഈ ഒരുപാട് ഈ പോക്കും മരവും ചെലവാക്ക? അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇവിടെ നീ കാരണവന്മാരൊക്കെ ചെന്ന് കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. കയ്യോടെ കല്യാണത്തിന് ഡേറ്റ് കൊടുക്കാം, അതങ്ങ് മതിയല്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവരോട് വിവരമൊക്കെ കയ്യോടെ വിളിച്ച് പറയട്ടെ. ആ എന്നാ ശരി. ആ ശരിയെങ്കിൽ. ബ്രോക്കർ വിളിക്കാന്നോട്ട് വിളിച്ചില്ലല്ല. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞ പോലെ ഇളയുടെ കല്യാണം കൂടെ കഴിഞ്ഞാ മതി. ഒന്നോട് വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചൂടില്ലെന്ന് ഓർക്കുവരും. ആരാണ് വിളിക്കുന്നത്? ആ ലക്ഷ്മി ചേച്ചിയാണല്ല. ആ ഹലോ ലക്ഷ്മി ചേച്ചി. ഹലോ ബ്രോക്കറെ. ആ എന്തായി? ഇളയാൾക്കൊരു കാര്യം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? കാണണൊന്നുമില്ലല്ലോ. ആ ഞാൻ അങ്ങോട്ട് വരാനിരിക്കണേരുന്നു. മൂക്ക് നല്ലൊരു കേസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആഹാ അതെ. ആ മൂത്തോക്ക് കൊണ്ടുവന്നില്ലേ, അതേപോലെ തന്നെ നല്ലൊരു കാര്യമാണ്. ഇതൊറ്റ മോനാണ്, അതും ബിസിനസ്സുകാരൻ. ചേച്ചിയുടെ മോളുടെ ഭാഗ്യമാണ്. ആഹാ എന്തൊരു കാര്യം ചെയ്യും ബ്രോക്കറെ, അവരോട് ഞായറാഴ്ച വരാൻ പറ. ആ എന്നൊരു കാര്യം ചെയ്യ, ഈ ഞായറാഴ്ച അങ്ങ് കൊണ്ടുവരാ. ആ ആ ശരി. ചേച്ചിയാ, ചേച്ചിയെ എത്തി. ആ ഞാൻ വന്നിട്ട് കുറച്ചു പേര് ഞാൻ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കണായിരുന്നു. അല്ല അവര് വന്നിട്ട് എന്തായി, നോക്ക് ഇഷ്ടമായാ? ഞാനെന്ത് പറയാനാണ് ചേച്ചി, അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? അവരുടെ ഇഷ്ടമല്ലേ നമ്മ നോക്കുള്ളൂ. ദേ മോളെ ഞാനൊരു കാര്യം പറയാ, ഇത് മോളുടെ ജീവിതമല്ലേ, മോളല്ലേ തീരുമാനം എടുക്കേണ്ടത്. ചേച്ചിയുടെ അവസ്ഥ നോക്ക് വരരുത്. ചേച്ചിയുടെ കല്യാണത്തിന് എന്റെ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും അവര് ചോദിച്ചില്ല. എല്ലാം കാരണവന്മാരുടെ ഇഷ്ടത്തിനാണ് നടന്നത്. അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കണ ആരാ, ഞാനല്ലേ. ശരിക്കും എന്റെ അവസ്ഥ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. നോക്കറിയ എന്റെ അവസ്ഥ.
ചേച്ചിയുടെ ഒരു അവസ്ഥ മോക്ക് വരരുത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യം മോളോട് പറഞ്ഞത്. മോളുടെ ജീവിതമാണ്, മോളാണ് തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് മോൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. അപ്പതേ ലക്ഷ്മി ചേച്ചി, കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, പെണ്ണിന്റെ വീടും ചുറ്റുപാടൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട്. ഇനി ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അങ്ങാടേക്കുള്ള പോക്കും വരവൊക്കെ അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. മൂത്തൊക്കെ പോയ പോലെ കുറച്ച് കാരണന്മാർ അങ്ങോട്ട് പോകും, അവര് തീരുമാനം എടുക്കട്ടെ. ആ, അപ്പൊ പിന്നെ അതാണ് നല്ലത്, കാരണന്മാര് തീരുമാനിക്കട്ടെ. അതെ, തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി കല്യാണത്തിന്റെ തീരുമാനങ്ങൾ എടുക്കല്. നിനക്ക് എന്തു പറയാനുണ്ടെന്ന് പറയണത്? ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ കാരണന്മാരുണ്ട്. കാര്യങ്ങളെല്ലാം കാരണവന്മാര് തീരുമാനിച്ചോട്ടെ, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനാ മോളെ? സാധാരണ കണ്ടീഷൻ ചെക്കന്റെ വീട്ടാരല്ലേ ഒരു കണ്ടീഷൻ പറയണത്. പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന് എന്ത് കണ്ടീഷൻ? മോളെ എന്താണ് ഈ പറയണത്? എനിക്ക് വേറൊന്നുമല്ല പറയാനുള്ളത് ബ്രോക്കറെ. ചെക്കന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് എന്നെ കണ്ട് വീടും പരിസരവും ഒക്കെ കണ്ടിട്ടല്ലേ അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ചെക്കന്റെ വീട് എനിക്കും കാണണം. എനിക്ക് അവിടെ പോയി അവിടെ വീടും പരിസരവും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി ഈ ഒരു കല്യാണം. എന്റെ മോളെ, മോളെ എന്താണ് ഈ പറയണത്? മോളെ കല്യാണത്തിന് മുമ്പ് ചെക്കന്റെ വീട് പെണ്ണ് കാണാൻ പോകൂല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണ് ചെക്കന്റെ വീട് കാണുന്നത് തന്നെ. മൂക്കി നാട്ടു നടപ്പൊന്ന് അറിഞ്ഞൂടെ? എന്ത് നാട്ടുകടപ്പെന്നാണ് ഈ ബ്രോക്കർ പറയണത്? കുറെ അനാവശ്യമായിട്ടുള്ള നാട്ടുകടപ്പുകളുണ്ട് പെൺപിള്ളേരുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കാനായിട്ട്. ഇതൊക്കെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാ? പെണ്ണ് വീട് കാണാൻ പാടില്ല ചെക്കൻ്റെ, പെണ്ണിന്റെ അമ്മ ചെക്കന്റെ വീട് കാണാൻ പാടില്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ പാടുള്ളൂ. ശരിക്കും ആ വീട്ടിൽ ജീവിക്കേണ്ട ആരാണ്? ഞാനല്ലേ. അപ്പൊ ഞാനല്ലേ ശരിക്കും അവിടുത്തെ വീടും പരിസരവും എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ നാട്ടുകടപ്പനുസരിച്ചും കാരണവന്മാരെല്ലാരും പോയി ചേച്ചിയുടെ കല്യാണം നടത്തി. എന്നിട്ട് എന്തായി? നിങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്? രണ്ടു നില വീട്, രണ്ടു നില വീട് ഉണ്ട്, കോഴിക്കോട് പോലത്തെ വീട്. ഒരു സൗകര്യം ഉണ്ട് ആ വീട്ടില്? ഒരു സൗകര്യം ഇല്ല. എന്തിന്? ഒരു വണ്ടി കയറും, ഒരു അത്യാവശ്യം വന്നാലും ഒരു വണ്ടി പോലും ആ വീട്ടിൽ കയറൂല, ടൂ വീലർ അല്ലാതെ. കുടിവെള്ളം ഉണ്ടാ? ആഴ്ചയിൽ ഒരു ദിവസമാണ് അവിടെ കണ്ടൊക്കെ കുടിവെള്ളം വന്നത്. പിന്നെ മഴ പെയ്താല് വെള്ളത്തിന് ഒരു ക്ഷാമൂല, വീട്ടില് വെള്ളക്കെട്ടാണ്. അതൊക്കെ പിന്നെ പോട്ടേന്ന് വെക്കാം. കല്യാണത്തിന് മുമ്പ് എന്താണ് പറഞ്ഞത്? അച്ഛനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ പെങ്ങക്കട കല്യാണം കഴിച്ചു കിട്ടുന്നത്. എവിടെ? ആ പെങ്ങൾ ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. എത്ര വർഷങ്ങളായി ആ പെങ്ങൾ ആ വീട്ടിലേക്കുള്ളത്. അവക്കട കൊച്ചിന്റെ കാര്യവും കെട്ടിയന്റെ കാര്യവും എല്ലാം ഇപ്പൊ എന്റെ ചേച്ചി നോക്കണം. ചേച്ചി സത്യത്തില് ആ വീട്ടിലൊരു വേലക്കാരത്തിയാണ്, ശമ്പളം ഇല്ലാത്ത വേലക്കാരത്തി. പിന്നെ മനുഷ്യന് അത്യാവശ്യം വേണ്ടത് നല്ലൊരു അയൽവക്കമാണ്. ചേച്ചിയുടെ വീടിന്റെ അവിടെ നല്ലൊരു അയൽവക്കമുണ്ടാ? എല്ലാ അയൽവക്കോട്ട് തല്ലു പിടിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ചേച്ചിയുടെ വീട്. അന്നും ഇതേപോലെ കുറെ കാരണവന്മാര് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. അവര് പോയ സമയത്ത് ഒന്ന് അയൽവക്കത്തേക്ക് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. ചെയ്തില്ല. അവരാ വീട്ടിൽ പോയി ചായയും കുടിച്ച് തിരിച്ച് കുറെ വർത്തമാനവും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അവരാരുമല്ലല്ലോ ജീവിക്കുന്നത്, എന്റെ ചേച്ചിയല്ലേ. ചേച്ചിയാണ് ഇപ്പൊ അവിടെ കണ്ട് അനുഭവിക്കുന്നത്. ചേച്ചിക്ക് ഉണ്ടായ പോലത്തെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കല്യാണത്തിന് മുമ്പ് ചെറുക്കന്റെ വീടും പരിസരവും എല്ലാം കാണണം. എന്റെ വീടും പരിസരവും ചെക്കന്റെ വീട്ടുകാർ കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ടില്ലേ? അതുപോലെ തന്നെ ചെറുക്കന്റെ വീടും പരിസരവും എനിക്കും എന്റെ വീട്ടുകാർക്കും കാണണം. അതിനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട്. കാരണം എന്താന്ന്? അവിടെ ജീവിക്കേണ്ടത് ഞാനാണ്. എന്റെ ഈ കല്യാണത്തോടില്ലേ ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു നാട്ടുകടപ്പില്ലേ, അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ. അതെ, ഈ ഒരു വീഡിയോയിൽ മാള് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? കല്യാണത്തിന് ശേഷം ഏതൊരു പെണ്ണിൻ്റെയും വീട് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീടാണ്. ആ വീടും പരിസരവും കല്യാണത്തിന് മുമ്പ് അവൾക്ക് കാണണം, മനസ്സിലാക്കണമെന്ന് അവൾ പറയുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റ് ചെയ്യൂ.